ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. 2022 ഒരു മാജിക്കൽ ഇയറാക്കി മാറ്റാനുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പേനയും ഡയറിയും എടുത്തു വെച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ 2021 എൻഡ് ഇയർ ആകുമ്പോൾ എല്ലാവരും എഴുതി വെക്കും ഡയറിയിൽ, എനിക്കൊരു പുതിയ വ്യക്തിയാകണം, പുതിയ കുറേ ശീലങ്ങളൊക്കെ തുടങ്ങണമെന്ന്. കുറച്ച് ദിവസമൊക്കെ നമ്മളിത് ചെയ്യും, പിന്നെ പതുക്കെ പതുക്കെ ഇത് മതിയാക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഈ ഒരു വർഷം 2022 നമ്മുടെ ജീവിതത്തിലെ ഒരു മാജിക്കൽ ഇയർ, ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അബണ്ടൻ്റ് ഇയറായി, പ്രോസ്പെറസ് ഇയറായി, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് നേടിക്കൊണ്ടുള്ള ഒരു ഇയറായി നമുക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്, ഇതിൽ പലരും നമ്മുടെ ലൈഫ് കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ലൈഫ് കോച്ചിങ് നിങ്ങൾ 10 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുകയും ദിവസേന നിങ്ങൾക്ക് ഓരോരോ പുതിയ പുതിയ ടാസ്കുകളൊക്കെ തന്ന് നിങ്ങളെ ആ ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാറുണ്ട്. ഒരു ലൈഫ് ലോങ് ആക്സസ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫ് കോച്ചിങ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് 2022 മാജിക്കൽ ഇയറാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, 31 ഡിസംബറിന് നമ്മുടെ വീട് ഡീ ക്ലട്ടർ ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 30-ന് നിങ്ങൾക്ക് 30-ാം തീയതി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം വീട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. മാറാലയും ഒക്കെ അടിച്ച് ജനലുകളിലുള്ള പൊടിയും ഒക്കെ നമ്മളിതെല്ലാം ക്ലീനിങ് ചെയ്യാറുണ്ട്. ബട്ട് ഒരു ന്യൂ ഇയറിന് മുമ്പുള്ള ഒരു ക്ലീനിങ്, ഒരു സ്പെഷ്യൽ ക്ലീനിങ് അത് ചെയ്യുക. അതിനുശേഷം വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഡീ ക്ലട്ടർ ചെയ്യുക. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒഴിഞ്ഞ മരുന്നിൻ്റെ ബോട്ടിലുകൾ, മരുന്നിൻ്റെ പിന്നെ ഗുളികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ബില്ലുകൾ, ആവശ്യം കഴിഞ്ഞ ബില്ലുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അല്ലെങ്കിൽ ചില വീടുകളിൽ ചെന്നാൽ കാണാം ലിക്വറിൻ്റെ കള്ളിൻ്റെ കുപ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അലമാരിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ചെറുതായി പോയ ഉടുപ്പുകൾ, നിങ്ങളുടെ തന്നെ ഉപയോഗിക്കാത്ത ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ 2 വർഷമായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ വ്യക്തികളായി മാറുകയാണ്, വീട്ടിൽ സന്തോഷവും സമാധാനവും വരണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ, ഇപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ഇതൊക്കെ പുതുവർഷത്തിന് മുമ്പ് ഒഴിവാക്കുക. ഇനി 31-ാം തീയതി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ. 31-ാം തീയതി രാവിലെ വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് വരിക, നല്ല സമാധാനത്തോടു കൂടി ഇരിക്കുക. ഇന്നത്തെ ഈ ഒരു ദിവസം മുഴുവൻ ഞാൻ വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിരിക്കുമെന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനമെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഡിസ്കണക്റ്റ് ആവുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരുടെയും കൂടെയാണ് ഇരിക്കുന്നത്, പക്ഷേ അവരിൽ നിന്നൊക്കെ മനസ്സുകൊണ്ട് ഒന്ന് ഡിസ്കണക്റ്റ് ആവുക. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയൊരു വ്യക്തിയാകാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കുരുത്തക്കേട് കാണിക്കും, അവർ അടിപിടി കൂടും, ഭയങ്കര ബഹളമായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്ന് നിങ്ങൾ അവരെ അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങളുടെ സന്തോഷവും സമാധാനവും പോയി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട്, പക്ഷേ ഇവരിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റ് ആയി നിൽക്കുക. അവരെന്ത് വേണേലും കാണിച്ചോട്ടെ, അവർ ചാടി മറിയുകയോ ടി വി ഒരുപാട് സമയം കാണുന്നു, എന്ത് വേണേലും ചെയ്തോട്ടെ, നിങ്ങൾ ഒന്നിനും പ്രതികരിക്കാൻ പോകണ്ട. നിങ്ങളുടെ സന്തോഷം നിലനിർത്തുക. ആ ദിവസം നിങ്ങൾ 31 നിങ്ങൾ ആരോടും ദേഷ്യപ്പെടാനോ ആരെയും കുറ്റം പറയാനോ ഒരു പരാതി പറയാനോ ഒന്നിനും പോകരുത്. രാവിലെ എഴുന്നേറ്റ ശേഷം, കുളിച്ചതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുക. 31 നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ ആയാൽ വളരെ നല്ല കാര്യം. സാധാരണ നമ്മുടെ ക്ലാസ്സിൽ 15 മിനിറ്റിലത്തെ മെഡിറ്റേഷനാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. എന്നാലും
നിങ്ങൾ ആ ഒരു 31st ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. സാധാരണ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുളിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അന്നത്തെ ദിവസം നിങ്ങൾ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് അല്ലേ, ഒന്ന് കുളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുക. അതിനുശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന റൂം ഒന്ന് നല്ല ഡീക്ലിറ്ററൊക്കെ ചെയ്ത് തൂത്ത് തുടച്ച് ക്ലീനാക്കി ഇടുക. അതിനുശേഷം നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നല്ല റൂമൊക്കെ നല്ല അടിപൊളിയാക്കി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടുക കേട്ടോ. അതിനുശേഷം നല്ല ക്യാൻഡിൽസ് കത്തിച്ച് വയ്ക്കാം റൂമിൻ്റെ ഒരു സൈഡിലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗർബത്തി കത്തിച്ച് വയ്ക്കാം, അതുമല്ലെങ്കിൽ കർപ്പൂരം. ഇതൊക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന കാര്യങ്ങളാണ്, അത് കത്തിച്ച് വയ്ക്കുക. അതിനുശേഷം ശാന്തമായിരുന്ന അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ആ ഒരു 2021 ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ, എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ എത്ര സമയം എടുത്ത് നിങ്ങൾ എഴുതി തീർക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത്രയും ഭാഗ്യങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പരാതിപ്പെടുകയാണ് എനിക്കൊന്നുമില്ല, എനിക്കൊരു ഭാഗ്യങ്ങളുമില്ല എന്ന് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുന്നിടം വരെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടേയിരിക്കുക. സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനാണ് പറയുന്നത്, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയും നന്ദി കൊണ്ട് നിറയണം, അത്രയും പോസിറ്റീവ് ആകണം, അത്രത്തോളം തവണ നിങ്ങൾ എഴുതുക. അതിനുശേഷം എത്രത്തോളം തവണ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്ന വഴിയിൽ ആകാശം കാണുമ്പോൾ അതിന് നന്ദി പറയുക, റോഡിന് നന്ദി പറയുക, വഴിയിൽ നല്ല പച്ച കളറിലുള്ള പുല്ല് കാണുമ്പോൾ അതിനൊക്കെ നന്ദി പറയുക. ഓരോ കാര്യങ്ങൾക്കും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ ഭാഗ്യങ്ങൾക്കും, കാറ്റിനും വായുവിനും ഒക്കെ നന്ദി പറയുക, അതുപോലെ ജലത്തിനും ഒക്കെ നന്ദി പറയുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ വരുമ്പോൾ കുട്ടികളെന്ന് ചിലപ്പം നല്ല രീതിയിൽ അലറിക്കരയും, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അലറിക്കരയും, ഭയങ്കരമായിട്ട് ഇവർ കുരുത്തക്കേടൊക്കെ കാണിക്കും. നിങ്ങൾ ദേഷ്യപ്പെടാനൊന്നും പോകരുത്. അവർ ചിലപ്പോൾ എന്താ പറയുന്നത്, സഹോദരങ്ങൾ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓരോ അടിപിടിയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടാൻ പോകും, ദേഷ്യപ്പെടുക ഒന്നും പോകരുത്. നിങ്ങളൊരു സൈലൻറ്റ് മോഡിലിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മദർ ഇൻ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ ഒരു ഹെഡ്ഫോൺ എടുത്ത് വെച്ച് ഒന്നുകിൽ നമ്മുടെ ചാനലിലുള്ള പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എബ്രഹാം ഹിഗ്സിൻ്റെ മലയാളം വീഡിയോസ് കേൾക്കാം, അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല പാട്ടുകൾ കേൾക്കുക. എന്തെങ്കിലുമൊക്കെ കേട്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെയൊന്നും വിളിച്ച് വലിയ രീതിയിൽ നിങ്ങൾ ഫോണിൽ സംസാരിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴാണോ അവരൊരു നെഗറ്റീവ് കാര്യം എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അവരിങ്ങനെ ഓരോ ചില നമുക്കറിയാമല്ലോ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും അവർ ഒരു നെഗറ്റീവ് കാര്യം പറയുന്നത്. ആ ഒരു ഒറ്റ കാര്യം മതി ഒരു ദിവസം നമ്മുടെ മൂഡ് ഓഫ് ആവാൻ. അതുകൊണ്ട് ആരുമായിട്ടും ഫോണിൽ സംസാരിക്കാനൊന്നും പോകണ്ട, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ല കാര്യം. അതിനുശേഷം നിങ്ങൾ അഫർമേഷൻസ് കേൾക്കുക. നിങ്ങൾക്ക് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഫർമേഷൻസ് കേൾക്കുക. വീടാണെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഫർമേഷൻസ്, ഇങ്ങനെയുള്ള അഫർമേഷൻസ് കേൾക്കുക. എന്നിട്ട് 31st വൈകുന്നേരം നിങ്ങൾക്ക് ഫാമിലിക്കൊപ്പം പുറത്തേക്ക് പോകാൻ തോന്നുകയാണ്, നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് പാർക്കിലേക്കോ ബീച്ചിലേക്കോ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം, അതായത് മനസ്സിന് സന്തോഷം കിട്ടുന്നത് എവിടെ പോകുമ്പോഴാണോ, ഫാമിലിയും ഒന്നിച്ച് യാത്ര പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് യാത്ര പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അങ്ങനെയുള്ളവർ വീട്ടിൽ തന്നെ നല്ല കോമഡി സിനിമകൾ കാണുക, കോമഡി ഷോസ് കാണുക, ഇതൊക്കെ കണ്ട് ചിരിച്ച് വേണം, എൻജോയ് ചെയ്ത് ചിരിച്ച് വേണം നമ്മൾ 2021 അവസാനിപ്പിക്കാൻ. December 31 നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക്, നിങ്ങളിപ്പം ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് December 31 ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങളും കൊണ്ട് വരും. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട് നെഗറ്റീവായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട്, ആഹാ നിൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്, നിൻ്റെ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിലേക്ക് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോഴേ അവരുടെ ശ്രദ്ധ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി അവർ
ഇതിലേക്ക് വരും. അപ്പോൾ അവർ പറയും, ആ ഇത് അന്ന് ഞാൻ പാലക്കാട് പോയപ്പോൾ മേടിച്ചതായി ഡ്രസ്സ് നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. സാധാരണ എല്ലാവർക്കും നമ്മളെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അവരുടെ ശ്രദ്ധ അതിലോട്ടങ്ങ് തിരിഞ്ഞ് ഇങ്ങനെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രിക്ക് എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങളും ഇത് തീർച്ചയായും നിങ്ങളുടെ ജോലിസ്ഥലത്തോ വീട്ടിലോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടുക. പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മദർ ഇൻ ലോ ആയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ആ ബന്ധത്തിൽ കുറച്ച് വിള്ളലുകളുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സിൽ അമ്മ എന്ന് എഴുതി വെച്ചിട്ട് എൻ്റെ താഴെ എഴുതുക. നിങ്ങളുടെ അമ്മയിൽ അമ്മയിൽ നിങ്ങൾ കാണുന്ന നല്ല ക്വാളിറ്റീസ്, അമ്മയുടെ 10 നല്ല ക്വാളിറ്റീസ് എഴുതുക. നിങ്ങൾക്കൊരു സുഹൃത്തിനോടാണ് നിങ്ങൾക്ക് മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഉള്ളതെങ്കിൽ ആ സുഹൃത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ട് അവരുടെ 10 നല്ല ക്വാളിറ്റീസ് എഴുതുക. ഇതുപോലെ ഏത് വ്യക്തികളോടാണോ സാഹചര്യങ്ങളോടാണോ നിങ്ങൾക്ക് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉള്ളത്, ആ വ്യക്തികളുടെ പേരെഴുതിയ ശേഷം അതിന് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള 10 നല്ല കാര്യങ്ങൾ ദിവസവും എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് വഴി നമ്മളും അവരും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവാനായിട്ട് ഇതിടയാക്കും. സാധാരണ ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവാനായിട്ട് ഇത് സഹായകരമാകും. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് 1 January 2022 കാര്യമാണ്. അതായത് നമ്മുടെ ന്യൂ ഇയർ ഡേ. അന്ന് രാവിലെ ഉണർന്ന ഉടനെ ആ ഒരു നിമിഷത്തെ എൻജോയ് ചെയ്യുക, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, ഈ ഒരു പുതുവർഷം എനിക്ക് കാണാൻ കഴിഞ്ഞതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക. അതിനുശേഷം 15 മിനിറ്റോളം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഒരു ഡയറിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, 2022 നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. ആ ലക്ഷ്യങ്ങൾ എഴുതി വച്ച ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാരേജാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ മാരേജ് ചെയ്യാൻ പോകുന്ന ആളുടെ, അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് കൂടെ ഈ ഗോൾസ് എഴുതി വയ്ക്കുന്നത് കൂടാതെ അടുത്ത ഒരു പേജുകളിലായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. അതായത് നിങ്ങൾ കുഞ്ഞിന് ഇടാൻ പോകുന്ന പേര് എന്തായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോറൂംസ് എവിടെയൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. വീട് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വീട് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര റൂമുള്ള വീടാണ് വേണ്ടത്, എന്തായിരിക്കണം ആ വീടിനുണ്ടാവേണ്ട ക്വാളിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം നേടിക്കഴിഞ്ഞതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം. അതായത് ഈ ഡയറി നിങ്ങളുടെ കൺമുന്നിൽ നിന്ന്, അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നൊരു സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ പിന്നീട് അതെടുത്ത് വെച്ച് വായിക്കാനൊന്നും പോകണ്ട, അതിനെ അങ്ങ് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഈ വർഷം ഒരു മാജിക്കൽ ഇയറായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എപ്പോൾ എല്ലാ ദിവസവും ഇന്ന്, അതായത് January 1, 2022 സ്റ്റാർട്ടായി, നിങ്ങൾ ആദ്യത്തെ ദിവസം ഹാപ്പി ആയിരുന്നു, ഇനി മുന്നോട്ടുള്ള ഈ ഒരു വർഷം മുഴുവൻ ഹാപ്പി ആയിരിക്കുമെന്ന് തീരുമാനിക്കുക. അതിനുശേഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും എന്താ പറയുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഡയറി എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ആ മെത്തേഡിൽ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതൊരു ശീലമാക്കുക. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 1 January 2022 നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്യണം, പുറത്തൊക്കെ പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അതൊരു കോമഡി മൂവി ആയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്കൊരു ജീവിത വിജയത്തിന് ഉതകുന്ന ചിത്രങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്, 2022 ഒരു ഹാപ്പി, പ്രോസ്പെറസ്, ഒരു ബ്യൂട്ടിഫുൾ ഇയറായി മാറണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ചിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു മെൻറ്ററെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ടാവും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഗോൾ ലിസ്റ്റിൽ ഇതുകൂടെ ഉൾപ്പെടുത്തുക. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി ഉൾപ്പെടുത്തുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ ഈയൊരു ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ 2022 ഒരു മാജിക്കൽ ഇയറായി തന്നെ മാറും. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഫോർ മേക്കിംഗ് 2022 എ ഹാപ്പി പ്രോസ്പെറസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇയർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.